abbiamo tanto da fare e dobbiamo farlo insieme. Magnificat. മാർപ്പാപ്പയുടെ പള്ളി പ്രസംഗങ്ങളിലേക്ക് സ്വാഗതം. രണ്ടാമത്തെ എപ്പിസോഡാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. വിശുദ്ധ വാരത്തിൽ മാർച്ച് മാസം 2013 മാർച്ച് മാസം 26 തീയതി വിശുദ്ധ വാരത്തിലെ ഒരു ചൊവ്വാഴ്ചയിലെ പ്രസംഗമാണിത്. അന്നത്തെ വേദവായന യെശയ്യായുടെ പുസ്തകത്തിൽ നിന്നും 49 അധ്യായത്തിൽ 1-6 വരെയുള്ള വചനങ്ങളും യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്നും 13 അധ്യായം 21-33 വരെയുള്ള വചനങ്ങളും 36-38 വരെയുള്ള വചനങ്ങളുമാണ്. യേശുവിൻ്റെ ക്ഷമയുടെ മാധുര്യം എന്നാണ് ഇതിൻ്റെ ശീർഷകം. യേശുവിൻ്റെ ക്ഷമയുടെ മാധുര്യം നമുക്ക് കേൾക്കാം. പിതാവിൻ്റെ ഈ പ്രസംഗം നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ മാപ്പ് കൊടുക്കലിൻ്റെ സൗമ്യഭാവത്തിലേക്ക് തുറന്നു വയ്ക്കുക. വിശുദ്ധ വാരത്തിൽ ചൊവ്വാഴ്ചയിലെ പള്ളിപ്രസംഗത്തിൻ്റെ പ്രമേയം ഇതാണ്. എല്ലാവരും പാപത്തിൻ്റെ രാത്രിയിലൂടെ, നൈറ്റ് ഓഫ് സിൻ, കടന്നു പോകുന്നു. എങ്കിലും എല്ലാവരെയും താലോലിച്ച് തഴുകാനുള്ള തലോടൽ യേശുവിനുണ്ട്. യേശുവിനെ ഒറ്റിക്കൊടുക്കാനായി യൂദാസ് പുറത്തേക്ക് പോകുമ്പോൾ രാത്രിയായിരുന്നെന്ന് സുവിശേഷകനായ യോഹന്നാൻ നമ്മെ അറിയിക്കുന്നു. അപ്പോൾ രാത്രിയായിരുന്നു. ജീവിത പരിസരത്തെക്കുറിച്ചുള്ള ഈ ഹ്രസ്വ പരാമർശം മനുഷ്യ മനസാക്ഷിയുടെ ആഴങ്ങളിലേക്ക് കുത്തനെ ഊളിയിട്ടിറങ്ങി കാര്യം ഗ്രഹിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. യൂദാസിനെ വലയം ചെയ്യുന്ന രാത്രി അവൻ്റെ ഹൃദയം തട്ടിവീഴുന്ന രാത്രി തന്നെയാണ്. ഏറ്റവും മോശമായ രാത്രിയാണത്, ദുഷിച്ചവൻ്റെ രാത്രി, ദ നൈറ്റ് ഓഫ് ദ കറപ്റ്റഡ്. അതിൽ നിന്നൊരിക്കലും പുറത്തു വരാൻ പറ്റാത്ത വിധം, പുറത്തു വരാൻ ഇഷ്ടമില്ലാത്ത വിധം ഹൃദയം എന്നേക്കുമായി കൊട്ടിയടയ്ക്കപ്പെട്ട സുനിശ്ചിതമായ രാത്രി, പാപിയുടെ രാത്രി, ദ നൈറ്റ് ഓഫ് ദ സിന്നർ. ഇതിൽ നിന്നും അന്തരമുള്ളതാണ്. നാം എല്ലാവരും തൽക്കാലത്തേക്ക് അനുഭവിക്കുന്ന രാത്രിയാണത്. ഇത്തരം രാത്രികൾ, പാപിയുടെ രാത്രികൾ എന്തുമാത്രം നമുക്കുണ്ടായിട്ടുണ്ട്! എത്ര പ്രാവശ്യമാണ് ഈ രാത്രി നമ്മിലേക്ക് വന്നിട്ടുള്ളത്! കീലുപോലെ കറുത്ത പാടുകൾ അത് ഹൃദയത്തിൽ കോറിയിട്ടുണ്ട്. എന്നാൽ പെട്ടെന്ന് പ്രത്യാശ പൊട്ടിമുളയ്ക്കുകയും യേശുവുമായി പുതിയൊരു കൂടിക്കാഴ്ചയിലേക്ക് ഉന്തിത്തള്ളിവിടുകയും ചെയ്യുന്നു. പാപിയുടെ ഈ രാത്രിയെക്കുറിച്ച് നമുക്ക് പേടിയില്ല. കുമ്പസാരിക്കുമ്പോൾ ആ പാപത്തിൻ്റെ പേര് പറഞ്ഞ് കുമ്പസാരിക്കുന്നത് ഏറ്റവും സുന്ദരമാണ്. അങ്ങനെ വിശുദ്ധ പൗലോസിൻ്റെ അനുഭവം നമുക്കുണ്ടാകുന്നു. തൻ്റെ പാപങ്ങളിൽ ക്രിസ്തു ക്രൂശിതനായിരിക്കുന്നതാണ് തൻ്റെ മഹത്വമെന്നല്ലേ പൗലോസ് വ്യക്തമാക്കിയത്? എന്തുകൊണ്ട്? കാരണം അദ്ദേഹത്തിൻ്റെ പാപങ്ങളിൽ തന്നോട് ക്ഷമിക്കുന്ന ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അദ്ദേഹം കണ്ടു. ഇതേ അനുഭവമാണ് നാം കുമ്പസാരിക്കുമ്പോൾ അനുഭവിക്കുന്നത്. അത് മനോഹരമല്ലേ? ക്ഷമയുടെ യാഥാർത്ഥ്യം, ക്ഷമയുടെ മാധുര്യം, രുചിച്ചറിയുന്നതിൻ്റെ മഹത്വം, അതാണ് ഇവിടെ കാണുന്ന രണ്ടാമത്തെ പ്രമേയം. നാം പാപികളായതിനാൽ രാത്രിയുടെ മധ്യത്തിൽ, പല രാത്രികളുടെ മധ്യത്തിൽ, നാം ചെയ്ത പല പാപങ്ങളുടെയും മധ്യത്തിൽ പാപം ചെയ്യുന്ന അവസ്ഥയാണ് രാത്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രാത്രിയുടെ മധ്യത്തിൽ കർത്താവിൻ്റെ തലോടൽ എപ്പോഴും ഉണ്ട്. അത് നമ്മോട് ഇങ്ങനെ പറയുന്നു, ഞാനൊരു
പാവം പാപിയാണ്, എങ്കിലും നീ എൻ്റെ രക്ഷകനാണല്ലോ. ഇതാണ് എൻ്റെ മഹത്വം. തൻ്റെ തള്ളിപ്പറയലുകൾക്ക് ശേഷം കർത്താവ് പത്രോസിനെ നോക്കിയ ആ രംഗം സ്മരണയിൽ കൊണ്ടുവരുമ്പോൾ നാം തിരിച്ചറിയുന്ന ക്ഷണം ഇതാണ്. ഹൃദയം തുറക്കുക, ദൈവത്തിൻ്റെ ക്ഷമയുടെ മാധുര്യം രുചിച്ചറിയുക. പരിശുദ്ധരായിരിക്കുന്നത് എത്ര വിസ്മയനീയമാണെന്ന് നാം തിരിച്ചറിയണം. ക്ഷമിക്കപ്പെടുന്നത് അത് വിസ്മയനീയമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. യേശുവുമായുള്ള ഈ കൂടിക്കാഴ്ചയിൽ അവരുടെ ക്ഷമയുടെ മാധുര്യത്തിൽ നമുക്ക് പ്രത്യാശ വയ്ക്കാം. ഈ പള്ളിപ്രസംഗങ്ങളുടെ സമാഹാരമാണ് സത്യം ഒരു കൂടിക്കാഴ്ചയാണ്. ഇതിൻ്റെ വിവർത്തനം ചെയ്തത് ഡോക്ടർ ജോസ് മാണിപ്പറമ്പിൽ അച്ഛനാണ്.